എൻ്റെ പേര് അനക. ഞാൻ കുറേ കാലമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ചില ഇൻസെക്യൂരിറ്റീസ് കൊണ്ടും അല്ലെങ്കിൽ എന്ത് വീഡിയോ അപ്ലോഡ് ചെയ്യും, അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ ആളുകളെ അത് എങ്ങനെ റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ എന്ത് കമൻറ്റ്സ് പറയും എന്നുള്ളതൊക്കെ ഉള്ളൊരു മടി കൊണ്ടായിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്യാതിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കരമായൊരു ആഗ്രഹമായി യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത്. ആൻഡ് ഞാനത് സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നെ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ പേര് അനക. എൻ്റെ വീട്ടിൽ അമ്മ, അച്ഛൻ, അനിയത്തി, അമ്മയത്. എൻ്റെ വീട് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. ആൻഡ് ഞാൻ എം എസ് സി സുവോളജി ഗ്രാജുവേറ്റ് ആണ്. ലിറ്റിൽ ഫ്ലവർ ഗുരുവായൂരാണ് ഞാൻ പഠിച്ചിരുന്നത്. അങ്ങനെ ലൈഫ് നല്ല സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ലൈഫിലേക്ക് വന്നിട്ടുള്ള വലിയൊരു ട്രാജഡി ആയിരുന്നു ക്യാൻസർ എന്ന് പറയുന്നത്. 2022 ഒക്ടോബർ 26 എനിക്ക് ബ്ലഡ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്തത്. ടീസെൽ അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ ടൈപ്പ് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. ഏതാണ്ട് 95% ക്യാൻസർ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടായിരിക്കും ക്യാൻസറിനെ എങ്ങനെയാണ് ഇങ്ങനെ ചിരിയോടെ സംസാരിക്കുന്നത്. ഞാനും എൻ്റെ ഫാമിലിയും ക്യാൻസറിനെ ഇങ്ങനെ ചിരിയോടെയാണ് ഫേസ് ചെയ്തിട്ടുള്ളത്. ക്യാൻസറിനെ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവായിട്ടെന്ന് പറയുകയാണെങ്കിൽ ഇല്ല, ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കാനുള്ള ഈ ഒരു സെൽഫ് കോൺഫിഡൻസ് എനിക്ക് വന്നത് ക്യാൻസർ തന്നെയാണ്. പിന്നെ ലൈഫിൽ എന്തൊരു ഡൗൺ വന്നു കഴിഞ്ഞാലും എല്ലാത്തിനും ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം എനിക്ക് കിട്ടിയത് ക്യാൻസറിൽ നിന്നാണ്. എല്ലാ വേദനകളെയും ടോളറേറ്റ് ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി എനിക്ക് തന്നു. ലൈഫിനെ വേറൊരു രീതിയിൽ നോക്കിക്കാണാനുള്ള ഒരു ശക്തി എനിക്ക് കിട്ടി. എൻ്റെ സെൽഫ് കോൺഫിഡൻസ് കൂടി. ഇതെല്ലാം ക്യാൻസറാണ് എനിക്ക് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് നല്ല ആളുകളായിട്ടുള്ള പരിചയം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓങ്കോളജി വാർഡിൽ നിന്ന് എനിക്ക് ഒരുപാട് അമ്മമാർ, അച്ഛച്ചന്മാർ, അങ്കിൾ, ആൻറ്റി, എൻ്റെ പ്രായത്തിലുള്ള ഒരുപാട് ഫ്രണ്ട്സ്, ഇപ്പോഴും ഞാൻ അവരെ വെച്ചിട്ടുള്ള കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, വിളിക്കാറുണ്ട്, കാണാറുണ്ട്, വീഡിയോ കോൾ ചെയ്യാറുണ്ട്. എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ല ഒരുപാട് കണക്ഷൻസ് ആണ് ഓങ്കോളജി വാർഡിൽ നിന്ന് കിട്ടിയിട്ടുള്ള. മെഡിക്കൽ ഫീൽഡാണെങ്കിൽ അതെ, ഡോക്ടേഴ്സ് ആണെങ്കിലും സിസ്റ്റർമാരാണെങ്കിലും ഒരുപാട് പേരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ക്യാൻസറിനെ ഫൈറ്റ് എന്നുള്ളത് അത്ര സിമ്പിളായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഒരുപാട് വേദനകളെ സഹിച്ചിട്ട് വേണം നമ്മൾ ക്യാൻസറിനെ ഫൈറ്റ് ചെയ്യാൻ. ക്യാൻസർ ഒരു ഡെഡ്ലി ഡിസീസ് തന്നെയാണ്. കറക്റ്റ് സമയത്ത് കണ്ടുപിടിച്ചിട്ടില്ല, അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ വളരെ മാരകമായിട്ട് നമ്മളെ ബാധിക്കാവുന്ന ഒരു അസുഖം തന്നെയാണ് ക്യാൻസർ എന്ന് പറയുന്നത്. ഒരുപാട് നെഗറ്റീവ് കമൻസും എനിക്ക് ക്യാൻസർ എന്നെ ബാധിച്ചപ്പോൾ ഞാൻ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ ട്രീറ്റ്മെൻറ്റ് എവിടെ എത്തില്ല എന്നുള്ളതും, ഞാൻ മരിച്ചു പോകും എന്ന് പറഞ്ഞവരുടെയൊക്കെ മുന്നിൽ ജീവിക്കാനുള്ള വാശി എനിക്ക് കൂടിയത് ക്യാൻസർ എന്നെ ബാധിച്ചപ്പോൾ തന്നെയാണ്. എൻ്റെ ഫാമിലി ഭയങ്കര സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ, അച്ഛൻ, അനിയത്തി, അമ്മയും അച്ഛനും എൻ്റെ ത്രൂ ഔട്ട് എൻ്റെ ട്രീറ്റ്മെൻറ്റിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ എവിടെയും തളരാതെ ഇതുവരെ മുന്നോട്ട് എത്തിയത്. പിന്നെ ഓഫ്കോഴ്സ് അമൃത ഹോസ്പിറ്റലിലെ മെഡിക്കൽ ടീം, ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ ഡോക്ടേഴ്സും സ്റ്റാഫ്, അവരാണ് എന്നെ ഇതുവരെ എത്തിച്ചത്. എൻ്റെ ഫാമിലി, എൻ്റെ സെക്കൻഡ് ഫാമിലി ആയിട്ട് ഞാനിപ്പോൾ അവരെ തന്നെയാണ് കാണുന്നത്. ഇനിയുള്ള എൻ്റെ വീഡിയോസിൽ എൻ്റെ ക്യാൻസർ എങ്ങനെ ഡയഗ്നോസ് ചെയ്തു, ട്രീറ്റ്മെൻറ്റ് എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് ഞങ്ങൾ അതിനെ ഫേസ് ചെയ്തത്, ഇപ്പോൾ ഞാൻ ക്യാൻസർ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിനെ കുറിച്ചെല്ലാം ഞാൻ നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും. എൻ്റെ ക്യാൻസർ ലൈഫ് എക്സ്പീരിയൻസസ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. കൂടാതെ വേറെ ഒരുപാട് വീഡിയോസ് ആഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരുപാട് കണ്ടൻസ് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് നിങ്ങൾ പറയുന്ന വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ഇനി വീഡിയോസ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കൂടത്തുള്ളൂ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാം, എല്ലാവരും എൻ്റെ വീഡിയോസ് മാക്സിമം കാണുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.